നമസ്കാരം. സംസ്ഥാനത്ത് ഹിന്ദു ബാങ്കുകൾ തുറക്കാൻ സംഘപരിവാർ സംഘടനകൾ നീക്കം ആരംഭിച്ചു എന്ന വാർത്തകൾ പുറത്തുവരികയാണ്. ഒരു മതത്തിൻ്റെ പേരിൽ ഈ രാജ്യത്ത് ഏതൊക്കെ തരത്തിൽ വിഭജനം ഉണ്ടാക്കാമോ അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഘട്ടമായിട്ട് ഹിന്ദു ബാങ്ക്, അതായത് ഹിന്ദുക്കളുടെ പണം ഹിന്ദുക്കൾക്ക് എന്നുള്ളതാണ് മുദ്രാവാക്യം. ഇപ്പോൾ ഈ ഹിന്ദുക്കളുടെ പണമെന്ന് ഇവർ പറയുന്നത് ഹിന്ദുക്കൾക്ക് ഈ രാജ്യത്ത് എത്രത്തോളം ജോലിയുണ്ട് എന്നൊന്ന് ആലോചിച്ചാൽ മതി. ഹിന്ദുക്കൾക്ക് ജോലി അല്ലെങ്കിൽ ഈ കേരളം പോലൊരു നാട്ടിൽ എടുത്ത് പരിശോധിച്ചാൽ, ഇവിടെ ഹിന്ദുക്കളുടെ കയ്യിൽ പണം എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ അത് അറബിയുടെ നാട്ടിൽ പോയി മുസ്ലിമിൻ്റെ കയ്യിൽ നിന്ന് അവൻ്റെ ഔദാര്യപൂർവ്വം കിട്ടിയ ജോലി കൊണ്ട് സമ്പാദിച്ചുണ്ടാക്കിയ കുറച്ച് പണമാണ്. ആ പണം ഇവിടെ കൊണ്ടുവന്ന് ഹിന്ദുവിൻ്റെ പണമാക്കി അത് ഹിന്ദുക്കൾക്ക്. നാളെ മുതൽ അറബി ഒരു തീരുമാനം എടുക്കുകയാണ്, ഇവിടെ ഹിന്ദുക്കൾക്ക് ജോലിയില്ല എന്ന് തീരുമാനിച്ചാൽ ഈ പറയുന്ന വെപ്രാളവും അല്ലെങ്കിൽ വേവലാതിയും ഈ പുതിയ ഐഡിയോളജി എല്ലാം അവിടെ തീരാവുന്നതേ ഉള്ളൂ. അതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇത് നിലനിൽക്കെ ഈ നാട്ടിൽ വർഗീയത വളർത്താൻ വേണ്ടി സംഘപരിവാർ നടത്തുന്ന പുതിയ അജണ്ടയുടെ ഭാഗമായാണ് ഹിന്ദു നിധി ബാങ്ക് ആരംഭിക്കാനായിട്ടുള്ള തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നു എന്നുള്ള സൂചനകൾ വരുന്നത്. കേന്ദ്ര സഹകരണ വകുപ്പുമായി ചേർന്നിട്ടാണ് ഇത്തരത്തിൽ ഹിന്ദു നിധി സംഘപരിവാർ ലിമിറ്റഡ് എന്ന പേരിൽ ബാങ്കുകൾ ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ ആളെ ചേർക്കുന്ന രീതിയാണ് വളരെ കോമഡി. അതായത് ആശ്രമങ്ങളും മഠങ്ങളും കേന്ദ്രീകരിച്ചാണ് ഈ ബാങ്കിലേക്ക് ആളുകളെ ചേർക്കേണ്ടത്. അത് നിക്ഷേപകരെ ആയിക്കോട്ടെ അല്ലെങ്കിൽ വായ്പയ്ക്ക് ആവശ്യമുള്ള ആൾക്കാരെ എല്ലാം കണ്ടെത്തുന്നത് ഇതേ മാതൃകയിലാണ്. അതായത് ഏറ്റവും കൂടുതൽ കിട്ടാൻ പോകുന്നത് സന്യാസിമാർക്കും അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്കും വേണ്ടിയാണ് ഈ പണം കൂടുതൽ ഒഴുകാൻ പോകുന്നു എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. ഇപ്പോൾ ബി ജെ പിയോ അല്ലെങ്കിൽ പരിവാർ സംഘടനകളെ സംബന്ധിച്ച് ഒരു ബാങ്ക് തുടങ്ങുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമൊന്നുമല്ല. 400 കോടി രൂപയാണ് ഈ കഴിഞ്ഞ ഇലക്ഷന് കേരളത്തിൽ ഒഴുക്കിവിട്ടത്. അതും അനധികൃത സ്വത്തായിട്ട്, അതും അനധികൃത പണമായിട്ട്. ആ അവർക്ക് ഒരു ബാങ്ക് തുടങ്ങുക എന്ന് പറയുന്നത് സുരേന്ദ്രനെയാണ് ഇപ്പോൾ ഏൽപ്പിക്കുന്നതെങ്കിൽ നാളെ തുടങ്ങാനുള്ള സംവിധാനവും പണവും ഇപ്പോൾ സുരേന്ദ്രൻ എവിടെയൊക്കെ കുഴിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതൊരു പാടുള്ള പണിയല്ല. എന്നിരുന്നാലും ഈ ജനാധിപത്യ രാജ്യത്ത് ഇത്തരത്തിൽ ഒരു മതത്തിൻ്റെ പേര് പറഞ്ഞ് ഒരു ബാങ്ക് തുടങ്ങുക എന്ന് പറയുമ്പോൾ ഇവരുടെ ഒരു മനോനിലയാണ് പരിശോധിക്കപ്പെടേണ്ടത്. ഈ നാട്ടിൽ നികുതിപ്പണം എന്ന് പറയുന്നത് ഹിന്ദുവിന് മാത്രമുള്ളത് അല്ലെങ്കിൽ ഹിന്ദു കൊടുക്കുന്നു എന്നുള്ള തോന്നലുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ മൂഢചിന്തയുള്ള വിഭാഗക്കാരാണ്. ഈ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ എല്ലാ ഹിന്ദുക്കളും സംഘപരിവാറുകാരാണെന്നുള്ള തോന്നൽ ഇവരുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് ഇവർ വിചാരിക്കുന്നത് നമ്മൾ ഹിന്ദു ബാങ്ക് തുടങ്ങിയാൽ ഈ നാട്ടിലെ ഹിന്ദുക്കളെല്ലാം കൂടി കൊണ്ടുവന്ന് അവരുടെ കയ്യിരിക്കുന്ന പണം ഇവരുടെ ബാങ്കിൽ അങ്ങ് നിക്ഷേപിക്കുമെന്നാണ്. 12.5% ഇൻട്രസ്റ്റ് ആണ് പണത്തിന് കൊടുക്കുമെന്ന് പറയുന്നത്. ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ കാലഘട്ടത്തിൽ പലയിടങ്ങളിൽ നിന്നും പരാതി വന്നിരുന്നു. അതായത് മൈക്ക് സെറ്റിന്റെ പണം കൊടുത്തിട്ടില്ല, പലർക്കും പോസ്റ്റർ അടിച്ചതിന്റെ പണം കൊടുത്തിട്ടില്ല, വാഹന വാടകയായിട്ടുള്ള പൈസകൾ കൊടുത്തിട്ടില്ല. അവിടെയൊക്കെ ഹിന്ദുവിനെ തേച്ചൊട്ടിച്ചത് ഈ നാട് കണ്ടതാണ്. അവരാണിപ്പോൾ ഒരു പുതിയ തട്ടിപ്പുമായിട്ട് ഈ സമൂഹത്തിന്റെ മുന്നിലേക്ക് വരുന്നത്. ഹിന്ദു ബാങ്കാണ് പോലും ഈ നാട്ടിൽ ഉള്ള ബാങ്കുകളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുക. അപ്പോഴാണ് ഇനി പുതിയൊരു ഐഡിയോളജിയുമായിട്ട് വർഗീയത പുതിയ പാലിൽ ചാലിച്ച് ജനങ്ങളുടെ മുന്നിൽ ഒഴുക്കാനായിട്ടുള്ള ഒരു സംവിധാനവുമായിട്ട് വരുന്നത്. എങ്ങനെയെങ്കിലും ഇപ്പോൾ വിവാദത്തിൽ നിന്ന് തല ഊരണം. അതായത് കുഴൽപ്പണവും കോഴവിവാദവും ആകെ അലങ്കോലമായി നിൽക്കുന്ന സന്ദർഭത്തിൽ വിഷയങ്ങളിൽ നിന്ന് മാറി ഹിന്ദുക്കൾക്ക് വേണ്ടി ഇതാ സംഘപരിവാർ സംഘടന ഒരു മാധുര്യമൂറുന്ന പദ്ധതിയുമായി വരികയാണ് എന്നുള്ള തോന്നൽ ഉളവാക്കുക മാത്രമാണ് ലക്ഷ്യം. അല്ലാതെ കുറെ പാവപ്പെട്ടവന്മാരുടെ പണം ഇതിനകത്ത് കൊണ്ടിടുക, ഒരു സുപ്രഭാതത്തിൽ പറയുക ബാങ്ക് പൊളിഞ്ഞു, നിങ്ങളുടെ ഫണ്ടൊന്നും കിട്ടാൻ വഴിയില്ലാത്ത അവസ്ഥയായി എന്ന് പറഞ്ഞു അവരെ പെരുവഴിയിലാക്കാൻ വേണ്ടിയായിട്ടുള്ള നീക്കമാണ് നടത്തുന്നത്. എന്തായാലും ഇങ്ങനെ ഒരു ബാങ്ക് നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ അതിൻ്റെ മാനേജറാക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരാളെന്ന് പറയുന്നത് ശശികല ടീച്ചറാണ്. അതായത് ഹിന്ദുക്കൾക്ക് വേണ്ടി ഘോരം ഘോരം പ്രസംഗം നടത്തുന്ന ശശികല ടീച്ചറിനെ പിടിച്ച് അതിൻ്റെ മാനേജറും ഈ അമൃതാനന്ദമയ്യെ പിടിച്ച് അതിൻ്റെ ക്യാഷ്യറും അല്ലെങ്കിൽ അതിൻ്റെ ചീഫ് കോർഡിനേറ്ററൊക്കെ ആക്കിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ കുറെ കൂടെ സുഗമമാവും. ഈ അമൃതാനന്ദമയ്യയൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 400 കോടി രൂപയുടെ പണം അവരുടെ കൈവശമുണ്ട് എന്ന് ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം. അപ്പോൾ അവിടെ നിന്നൊക്കെ അങ്ങോട്ട് നിക്ഷേപം സ്വീകരിച്ചു കഴിഞ്ഞാൽ ബാങ്കിന് പെട്ടെന്ന് വളരാം. കുറച്ച് ദിവസത്തിനകത്ത് പൂട്ടിക്കെട്ടിയാൽ അത്രയും പണം അടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് ഇതിൻ്റെ വസ്തു എന്ന് പറയുന്നത്. എന്തായാലും ഇത്തരത്തിലൊരു ബാങ്ക് ആരംഭിക്കാൻ തീരുമാനിച്ചു എന്ന വാർത്തകൾ പുറത്തു വരുന്നത് ചില ദുരൂഹതകളുണ്ട് എന്ന് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. എങ്ങനെയും ബി ജെ പിക്കെതിരെ ഉണ്ടായിരിക്കുന്ന ആരോപണങ്ങളെ മറ്റൊരു വിധത്തിൽ പോസിറ്റീവ് ആക്കുക എന്നതാണ് ഈ നീക്കത്തിൻ്റെ ഭാഗമെന്ന് ഉറച്ച് വിശ്വസിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ പറയേണ്ട ഒരു കാര്യം, സംഘപരിവാർ സംഘടനയുടെ ഈ പരിപ്പൊന്നും കേരളത്തിൽ വേവാൻ പോകുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ തിരിച്ചറിയും. നിങ്ങൾ മുദ്രാ ലോൺ കൊടുത്തു എന്നിവിടെ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുന്നുണ്ട്. എത്ര സാധാരണക്കാർക്ക് ആ ലോൺ കിട്ടിയിട്ടുണ്ട്, എത്ര സാധാരണക്കാർക്ക് ഇപ്പോൾ അത് കിട്ടുന്നുണ്ട്, അത് പ്രാപ്യമായിട്ടുള്ള ഏതെങ്കിലും പാവപ്പെട്ടവർ ഈ നാട്ടിൽ ഉണ്ടോ എന്ന് ഒന്ന് പരിശോധിച്ച് നോക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും
ഈ നാട്ടിൽ കുറച്ച് ബി ജെ പിക്കാർക്ക് മാത്രം ഇത് ഒപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് ഞങ്ങൾക്ക് കിട്ടിയേ എന്ന് പറയാൻ വേണ്ടി. ഒരു വാർഡിലുള്ള 100 പേരെ എടുത്താൽ മരുന്നിന് ഒരാൾക്ക് ചിലപ്പം കിട്ടിക്കാണും. അല്ലാതെ ഈ പറയുന്ന രീതിയിൽ മുദ്രാലോൺ എന്ന പേരല്ലാതെ ഒരു ബാങ്കുകളും അത് വിശ്വസിച്ച് കൊടുക്കാൻ തയ്യാറാകുന്നില്ല. കാര്യം അവർക്കും ഈ പണം തിരിച്ചടവ് നടക്കുമോ എന്നുള്ള ആശങ്ക നിലനിൽക്കുന്നതിനാൽ പല മുട്ടാപ്പോക്ക് ന്യായവും പറഞ്ഞ് വരുന്നവരെ തിരിച്ചയക്കാറാണ് പതിവ്. അതുകൊണ്ട് മുദ്രാലോൺ എന്ന പരാജയമായ ഒരു പദ്ധതിക്ക് ശേഷം പുതിയൊരടവുമായിട്ട് വരികയാണ് ഹിന്ദുക്കളുടെ പണം. ഹിന്ദുക്കൾക്ക് അതിനുവേണ്ടി ഞങ്ങൾ ഇതാ ബാങ്ക് തുറക്കാൻ പോകുന്നു എന്നുള്ള കാര്യം. ഈ നാട്ടിൽ സഹകരണ മേഖലയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും വലിയ തരത്തിൽ സ്വാധീനമുള്ള ഒരു മേഖലയാണ്. ബാങ്കുകളുടെ പല ശാഖകളും അവരുടെ അണ്ടർടേക്കിങ്ങിലാണ്. ഇതെങ്ങനെയെങ്കിലും ഒന്ന് പൊളിച്ചിട്ട് അവരുടെ സ്വാധീനവും കൂടി ഇതിൻ്റെ ഇടയ്ക്ക് കൊണ്ടുവരാൻ, ജനങ്ങളെ ഭിന്നിപ്പിക്കുക, അവിടെയും ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി എന്നൊക്കെ പറഞ്ഞ് പണത്തിൻ്റെ പേരിലും അല്ലെങ്കിൽ ഒരു ധനസമാഹരണത്തിന് പോലും അത്തരത്തിലുള്ള വേർതിരിവുണ്ടാക്കി അവിടെയും വർഗീയത ഇഞ്ചക്ട് ചെയ്താണ് അവർ വിജയിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ വിത്ത് മുളച്ചുടനെ തന്നെ വിമർശനം ഉന്നയിക്കേണ്ടി വരുന്നത്. സംഘപരിവാറുകാർ ഈ നാട്ടിൽ ഒരു കാര്യം ചെയ്താൽ ഈ രാജ്യത്തിൻ്റെ ഗുണത്തിന് വേണ്ടി അത് ചെയ്യില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അത്തരത്തിലൊരു പദ്ധതി കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ നരേന്ദ്രമോദി ഈ നാട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരവും പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഹിന്ദു ബാങ്ക് എന്നുള്ള ആശയം വീണ്ടും ഈ സമൂഹത്തെ വേർതിരിച്ച് അവർക്ക് ഒരു തട്ടിപ്പ് അല്ലെങ്കിൽ ഒരു മറയാക്കാൻ വേണ്ടിയുള്ള പരിപാടി മാത്രമാണെന്ന് തന്നെ ഉറപ്പിച്ച് പറയാൻ കഴിയും.